ചരിത്ര പ്രസിദ്ധമായ റോളൻഡ് ഗാരോസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമേ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒളിമ്പിക്സിൽ 5ാം ദിനം കടന്നുപോകുന്നു. ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ മനു ബാക്കർ 2ാമതൊരു മെഡൽ സമ്മാനിച്ച ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും നല്ല മത്സരം എന്ന് പറയുന്നത് ഈ റോളൻഡ് ഗാരോസിൽ ഫ്രഞ്ച് ഓപ്പണൊക്കെ നടക്കുന്ന വലിയ വേദിയാണ്. അവിടെ കാർലോസ് അൽക്കറാസ്, റഫേൽ നദാൽ, സ്പെയിനിൻ്റെ മാത്രമല്ല ലോകത്തിലെ മികച്ച 2 താരങ്ങൾ ടച്ച് ജോഡിയെ തോൽപ്പിച്ചുകൊണ്ട് പുരുഷ ഡബിൾസ് ടെന്നീസിൽ നിന്നും വിജയിച്ചു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ വളരെ ദുഃഖാർദ്ദമായ ദിനമാണെങ്കിലും ഒളിമ്പിക്സിൽ ഇന്നും നല്ല മത്സരങ്ങളാണ്. ഇന്ത്യ ഒരു മെഡൽ നേടി എന്നുള്ള സന്തോഷ വാർത്തയാണ്. മറ്റൊന്ന്, ഹോക്കിയിൽ നമ്മൾ അയർലൻഡിനെ തോൽപ്പിച്ച് 2ാമത്തെ വിജയം. മൊത്തം നമ്മൾ 6-7 പോയിന്റുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. നാളെയും കുറേ നല്ല മത്സരങ്ങൾ, എന്തായാലും നാളത്തെ മത്സരങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ലോക ടെന്നീസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വേദികളിൽ ഒന്നാണ് റോളൻഡ് ഗാരോസ്. റോളൻഡ് ഗാരോസിലെ ഒളിമ്പിക്സിലെ ഒരു മത്സരം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഭാഗത്തെ കാണികളാണ്. അവർ കണ്ടത് ധാരാളം കോർട്ടുകളുണ്ട്, റോളൻഡ് ഗാരോസിൽ ധാരാളമുണ്ട്. അതിലൊരു കോർട്ടിൽ നടന്ന സ്പെയിൻ വേഴ്സസ് നെതർലാൻഡ്സ് പുരുഷ ഡബിൾസിൽ സ്പാനിഷ് സംഘം എന്ന് പറയുന്നത് ഓർക്കുക, ലോക ടെന്നീസിലെ ഏറ്റവും മികച്ച 2 താരങ്ങൾ, ഒന്ന് സീനിയറായ റഫേൽ നദാൽ, മറ്റൊന്ന് വളരെ ജൂനിയറും നിലവിൽ ലോക 1-ാം നമ്പർ താരവുമായ കാർലോസ് അൽക്കറാസ്. ഈ രണ്ടുപേരുമാണ് മത്സരിച്ചത്. സ്പാനിഷ് ടീം പ്രതീക്ഷിച്ചതുപോലെ ജയിച്ചു, പക്ഷേ എളുപ്പമായിരുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ടെന്നീസ് യൂറോപ്പിൽ, നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ലെങ്കിൽ നമുക്ക് രോഹൻ ബോപ്പണ്ണ ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ കളിക്കുന്നുണ്ട് എങ്കിൽ പോലും യൂറോപ്പിൽ അതിന് ലഭിക്കുന്ന ഒരു ജനസമ്മതി എന്ന് പറയുന്നത്, ഇനിയിപ്പോഴും ധാരാളം മത്സരങ്ങൾ ഇന്നും നടക്കാനുണ്ട്. ഇവിടെ സമയം വൈകിട്ട് 8 മണിയാണ്. എന്തായാലും